الجامع الردى وكان في صلب إبراهيم عليه السلام حين ألقي بالنار فأذى وصار له بها مخمدا ورأت أمه آمنة رضي الله عنها حين حملت به ملائكة السماء مددا ودخل علي الأنبياء وهم يقولون لها إذا وضعت شمس الفلاح والهدى فسميه محمدا صلى الله عليه وسلم وآله وسلم. قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام بألف عام يسبح الله ذلك النور وتسبح الملائكة تسبيح. ولما خلق الله تعالى آدم عليه السلام ألقى ذلك النور في ذلته فأبتني الله في صلب آدم عليه السلام وجعلني في السفينة في صلب نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام حين قذف بي في النار ولم يزل ينقلني ربي من الأسلاك الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على سفاه قط. صلى الله على كيف كالبذور فالما أشرف منه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطال والحبيب الأرحم. أنت المعبود ما رأينا فيهما مثل حسنك قد يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبتهي. أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي. الصلاة على النبي ارتكبت على الخطا غير حسر وعدد لك اشكو فيه يا سيدي خير النبي. الصلاة عليا سيدي خير النبي. مشفقا
داح نجم بالسماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطال والحبيب العالمين. جدد إيمانكم ونبيكم قلوبكم وزينوا ألسنتكم بالقول لا إله إلا الله 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 صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
وهي الرفدة والاقتماعة والتنوازة إنما أمره إذا أراد شيئا أن يكون له كفوا فيكون
فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. والله احد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. والله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. والله رب الخلق من سلم وخلق من جل وعزك الى رقم من جل نقاط من جل انزلك الى سلم. بسم الله الرحمن الرحيم. الله رب الناس ونيك الناس ونيك الناس ونيك الناس الذي يوصل في صدور الناس. يا كما خوف تاني ولا دنيا بلا ورك بيديو ولا دوكمو إلا تبرا أنا أولي أكن ما أولي أكن ما هذا ورنيا الله ويندي قربان نبي ولا جني يوم جيبيتش അത് തെറ്റാതെ കളയാതെ ജീവിച്ച മഹാന്മാരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. അതുകൊണ്ടല്ലേ അബു യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു വലിയ വലിയ മഹാന്മാരെ കണ്ടതാക്കി വലിയ വലിയ മഹാന്മാരെയും ഔലിയാക്കന്മാരെയും സന്ദർശിക്കുന്ന ആ നാട്ടിൽ വലിയ ഒരു വലിയ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വലിയാണെന്ന് പറയപ്പെടുന്ന ഒരാളെ നാട്ടിലുണ്ടായി. അയാളെ കാണാൻ വേണ്ടിയിട്ട് മഹാനവറുകളും മുരിതന്മാരും എല്ലാവരും പോയി. അങ്ങനെ പോയി നോക്കുമ്പോ മഹാനവറുകൾ ആ വലിയാണെന്ന് പറയപ്പെടുന്ന ആള് പള്ളിയിൽ ഉണ്ട്. പള്ളിയിലും അങ്ങനെ പോയി കണ്ടപ്പോ പള്ളിന്റെ എതിർഭാഗത്ത് കണ്ടിയിലൂടെ ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുന്നു. അബു യസീദ് ഇസ്ലാമി റളിയല്ലാഹു അൻഹു കൂടെയുള്ള മുരിതന്മാരും പറഞ്ഞു, അയാളുടെ ബരീക്കത്ത് ഞങ്ങൾക്ക് വേണ്ട, അയാളുടെ ആശയം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ തിരിച്ചു പോവുക. അയാൾക്ക് സലാം പോലും പറയാതെ അബു യസീദ് ഇസ്ലാമി അവിടെ നിന്ന് സ്ഥലപ്പെടുകയാണ്. എന്തുകൊണ്ട്? ഇബ്രാന്റെ ഭാഗത്തേക്ക് തുപ്പൽ കറഹത്താണ് എന്നുള്ള ആ അദബിനെ, നബിയുടെ അദബിനെ പാലിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ ത്വരീക്കത്തെ നമുക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല. എങ്കിൽ അത്തരക്കും സൂക്ഷ്മമായിട്ട് ജീവിച്ച മഹാന്മാരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. അതുകൊണ്ടല്ലേ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഓരോത്ത മഹാന്മാർ പറയുന്നു, തീന്റെ മുകളിൽ നടക്കുന്നത് കൊണ്ടോ വരെയിട്ട് അല്ലാതെ അദ്ദേഹം താടി വെടിച്ചിട്ടോ അദ്ദേഹം നിസ്കരിക്കാതെയോ അല്ലെങ്കിൽ ധിക്കാരിയായിട്ട് എന്തെങ്കിലും കറാമത്ത് കാണിച്ചാൽ അത് കറാമത്തല്ല, അത് ശൈത്താനിന്റെ ഭാഗത്തു നിന്നുണ്ടായതാണ് എന്ന് മഹാന്മാർ പറഞ്ഞതാ. കറാമത്ത് ഔലിയാകണമെങ്കിൽ കറാമത്ത് കാണിക്കണമെന്ന്. ഏ കറാമത്ത് ചിലങ്കില് അത് ഗുസാറിന്റെ വിഷയമൊന്നുമല്ല. ചില ആൾക്കാർ ആൾക്കാരെ വീട്ടിൽ കാണിക്കുന്നു, അല്ലെങ്കിൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊന്ന് കാണിക്കുന്നത്, അത് ഖറാമത്തല്ല, അത് ശൈത്താനിന്റെ ഭാഗത്താണ്, സിഹിറാണ്, മായാജാദുവാണ്. അതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കാലത്ത് ഏറ്റവും വലിയ സത്വാരാണ് ഫിർഔനാണ്. ആ ഫിർഔനെ മൂസാ നബിയെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ വെല്ലുവിളിച്ച് മൂസാ നബി വലിയ സിഹറാണ് എന്നൊക്കെ പറഞ്ഞു. മൂസാ നബി പൊത്തുന്നടിയിലേക്ക് കൈയിട്ടിങ്ങനെ കാണിച്ചാൽ കൈ പ്രകാശിക്കും. കയ്യിൽ ഒരു പരമ്പരമായി കിട്ടിയ ഒരു വടി ഉണ്ടായിരുന്നു. ആ വടി നിലത്തിട്ടാൽ പാമ്പായി മാറുകയാണ്. ഫിർഔൻ വെല്ലുവിളിക്കുന്നു, നിന്റെ സിഹറിനെല്ലാം കൊണ്ടുവരിക, ഞങ്ങളും ഒരു സിഹറിനെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരു മൈതാനിയിൽ ഒരുമിച്ചുകൂടാൻ ഒരു നാട് ഭിക്ഷാക്കി. അങ്ങനെ ലോകത്തിലുള്ള മുഴുവനും സിഹറന്മാരെ ഒരുമിച്ച് കൂട്ടി എല്ലാ കയറും കുന്തയും കൊണ്ടുവന്നു. അവ മൂസാ നബിയോട് പറഞ്ഞു, നീ നിന്റെ വടിയുടെ. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അല്ല നിങ്ങൾ ആദ്യം ഇടുക. അങ്ങനെ അവരെല്ലാം കുന്തങ്ങളും അവരുടെ കയറുകളെല്ലാം ഇട്ടതുകൊണ്ട് വലിയ വലിയ സർപ്പങ്ങളായത് മാറി. മൂസാ നബി അലൈഹി സ്വലാം പേടിച്ചു. അള്ളാഹ് പറഞ്ഞു, മൂസ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ കൂടിയിട്ട് ഇട്ടോളൂ വടി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇട്ടപ്പോ സർവ പാമ്പുകളായി കാണപ്പെടുന്ന കുന്തങ്ങളെയും അവരുടെ കയറുകളെയും മിതുങ്ങി അവസാനമായിട്ട് ഫിർഔനിന്റെ മുമ്പിൽ കസേര വെച്ചിട്ട് ഇരിക്കുകയാണ്. ഇതൊക്കെ കാണുകയാണ്, ഫിർഔനിന്റെ മുമ്പിൽ ഇങ്ങനെ സർപ്പ നിൽക്കുകയാണ്. മൂസ രക്ഷപ്പെടുത്തണമേ, ഞാൻ വിശ്വസിച്ചു കൊള്ളാം. ഉടനെ തന്നെ പിടിച്ചു രക്ഷപ്പെടുത്തി. എവിടെയാണ് ഒറിജിനലും? ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഏതാണ്? മറ്റൊന്ന് മായ ജാദുവ, അത് ഡ്യൂപ്ലിക്കേറ്റ്.
ഇത് വർജിനലാണ്. അതാണ് മോചിതത്വം മായാജാതും സിഹറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അവ കറാമത്ത് കാണിക്കണമെന്നില്ല. ഏറ്റവും വലിയ മാനദണ്ഡം അള്ളാഹു തആല പറഞ്ഞതനുസരിച്ച് ജീവിക്കുക, അതാണ് ഏറ്റവും വലിയ കറാമത്ത്. ഞാൻ പറഞ്ഞെന്തിനാണ്? ബൊസോട്ട് തങ്ങൾ തങ്ങളുടെ അനുസ്മരണയ ബൊസോട്ട് തങ്ങൾക്ക് മൂന്ന് കേറ്റിട്ടുണ്ട്. ഒന്ന് പണ്ഡിതനാ, ആർക്കും തന്നെ തർക്കമില്ല. പണ്ഡിത ലോകത്തിന്റെ ഇന്നുള്ള പണ്ഡിത ലോകത്തിന് ആർക്കും തന്നെ തർക്കമില്ലാത്ത ഒരു പണ്ഡിതനാ. മറ്റൊന്ന് അഹ്ലുബൈത്തിൽപ്പെട്ട ഒരു സയ്യിദാണ്. മറ്റൊരു കെടിറ്റ് അദ്ദേഹം വലിയ ഒരു ആബിദും സുഫിയോരനുമാ. ഞാൻ കണ്ടതുകൊണ്ടാണ്, ആരും പറഞ്ഞിട്ടല്ല. മുഴുവനും സമയത്തും നിക്കറും തഹ്ലീലും തസ്ബീഹും നിസ്കാരവുമായി കഴിഞ്ഞുകൂടിയ മൂന്ന് സ്ഥാനമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്കുള്ള പ്രധാനപ്പെട്ട സ്ഥാനം. ഏതെങ്കിലും ഒരു കിതാബിൽ പറഞ്ഞിട്ടില്ല ഔലിയാകണമെങ്കിൽ കറാമത്ത് കാണിക്കണമെന്ന് ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. കറാമത്ത് വേണ്ട സമയത്ത് കാണിക്കേണ്ടതാണ്. ചില ആൾക്കാർ ലോകപ്രസിദ്ധനായ പണ്ഡിതനാണ് ഇമാം നബി. ആ ഇമാം നബി പറയുന്നു, അള്ളാഹു തആലക്ക് ആലിമീങ്ങൾ ഔലിയാക്കന്മാരല്ലെങ്കിൽ ലോകത്ത് ആരും പിന്നെ അള്ളാഹുവിനെ ഔലിയാക്കന്മാരില്ല. ആലിമീങ്ങൾ അള്ളാഹുവിനെ ഔലിയാക്കന്മാരല്ലെങ്കിൽ ലോകത്ത് പിന്നെ ആരും അള്ളാഹുവിനെ ഔലിയാക്കന്മാരില്ല. ഏതാലിമീങ്ങള്? ഞങ്ങളെ പോലത്തെ ബഡായി വിടുന്ന, പറയുന്ന, ചീത്ത പറയുന്ന, ദൈവത്ത് പറയുന്ന, വഞ്ചനയാക്കുന്ന ഞങ്ങളെ പോലത്തെ പറ്റിയിട്ടല്ല. അള്ളാഹുവിന്റെ ഇൽമ് പഠിക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്ത മഹാന്മാർ. അതല്ലേ ഇമാം ഷാഫി റളിയല്ലാഹു രാത്രിയെ മൂന്നായി ഓതി വെച്ച്, ഒരു ഓതി ഇൽമ് പഠിക്കാനാ, ഇൽമ് ഗവേഷണം ചെയ്യാനാ, മറ്റൊരു ഓതി അള്ളാഹുവിലേക്ക് ഇബാദത്തെടുക്കാനാ, പഠിച്ചതിനെ അനുസരിച്ച് ഇബാദത്തെടുക്കാനാ, മറ്റൊരു ഓതി ഉറങ്ങാനാ. ഞങ്ങളെ പോലുള്ളവരോ രാത്രിയുടെ പകുതി ഭാഗവും മൊബൈലിലൂടെ പാട്ടും സിനിമയും കളിയും എല്ലാ തട്ടിപ്പും വെട്ടിപ്പും ചെയ്തിട്ട് പിന്നെ എന്ത് അലിമീങ്ങൾ? അപ്പൊ ഏത് അലിമിനെ പറ്റിട്ടാണ് പറഞ്ഞത്? അള്ളാഹുവിനിക്കും ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പറഞ്ഞതനുസരിച്ച് ജീവിച്ച മഹാജുൽ ഉലമ അവിടുത്തെ ലോക ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുന്നു. എതിരാളികൾ എല്ലാവർക്കും ഉണ്ട്. ഉപാരപ്പെട്ട നൂഹ് നബി അലൈഹി സലാം 950 വർഷക്കാലം ജീവിച്ച ഏറ്റവും വലിയ മഹാനാണ് ആ നൂഹ് നബി അലൈഹി സലാം. ഇസ്ലാമിലേക്ക് രാത്രിയും പകലും അള്ളാഹുവിലേക്ക് വിളിച്ചു വിളിച്ചു ഇല്ല കലിനമിനും ബറലി എന്ന ആളുകളെ ഇസ്ലാം അത് സ്വീകരിച്ചു. കൂടുതൽ 95 വർഷം ഇട്ടും എതിരാളികൾ. അങ്ങനെ ജീവിതത്തിന്റെ അമ്പ്യാക്കന്മാരുടെ ഉടനീളം പരിശോധിച്ചു നോക്കിയാൽ എതിരാളികൾ കൂടുതലാണ്. നബിവരനോട് കൂടെ നബുവത്ത് അവസാനിച്ചു. ഇനി ഒരു പ്രവാചകൻ വരാനില്ല. ഈസാ നബി അലൈഹി സലാം വരികയാണെങ്കിൽ അത് നബിയുടെ പ്രബോധകനായിട്ടാണ് വരുന്നത്, പുതിയ ഒരു നബിയായിട്ടല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉലമാഉ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായീൽ. എന്റെ കാലശേഷം നബി വരുന്നില്ലെങ്കിലും എന്റെ സമുദായത്തിന്റെ ആലിമീങ്ങൾ ബനൂ ഇസ്രായേൽക്കാരനുള്ള ആ നബിമാരെ പോലെയാണ്. അത്ര മഹത്തം സ്ഥാനം കൊടുത്തത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരല്ല, മഹലി കമ്മിറ്റിക്കാരല്ല, അല്ലെങ്കിൽ വേറെ ഏതല്ല, അത് ആലിമീങ്ങൾക്കുള്ള പവർ കൊടുത്തത് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ക്രെഡിറ്റ് ലഭിച്ച ആളാണ് ഉമർ ഫാറൂഖ് തങ്ങൾ. രണ്ടാമത്തെ സ്ഥാനം എബി പറയുന്നു, തർക്ക് വീക്കും അമ്രൈൻ, രണ്ട് കാര്യം നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു എന്നുള്ള അവന്റെ കിതാബും എന്റെ പിന്നെ ഒരു കുടുംബയുമാ. തഖ്വയും ഇബാദത്തും ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്കുണ്ട്. അത് മനസ്സിലാക്കണം. എല്ലാം കൊണ്ടും ഉറൂസ് കഴിക്കാനും അവിടുത്തെ മത് പറയാനും അവിടുത്തെ ആണ്ട് കഴിക്കാനും തരപ്പെട്ട ആളാണ്. ആരാണ് ബൊസോട്ട് തങ്ങൾ? എന്റെ ജീവിതം എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ട ഒരു മഹാൻ. ഞാൻ മൊഗ്രാലി മുതൽ ചായിട്ടുണ്ട്. മൊഗ്രാലിയെ ഉണ്ടായപ്പോ അവിടെ യെസ്എസ്എഫിന്റെ പരിപാടി നടക്കും. അന്ന് കാളിയായ ടൈമാണ്. ബൊസോട്ട് തങ്ങൾ നമ്മളെ കേസ് റോഡ് പള്ളി
അവിടെ എസ് എസ് എഫിന്റെ പരിപാടി നടത്തി. അന്ന് ബസ്സോട് തങ്ങം കാലിയായ സമയം, ബസ്സോട് തങ്ങം പ്രസംഗിച്ചത് മാത്രല്ല ഈ സമസ്ത പിളർന്നതിന്റെ എല്ലാ എ ടു സെഡും വളരെ ഗംഭീര്യത്തിൽ പറഞ്ഞു. ബസ്സോട് തങ്ങം അങ്ങനെ പ്രസംഗിക്കലില്ല. എന്തുകൊണ്ടാണ് സമസ്ത ഭിന്നിപ്പായതും അതിന്റെ കാരണങ്ങളും ഓരോന്ന് 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 എഴുതി പറഞ്ഞത് ഗൗരവത്തിലൂടെ. അങ്ങനെ അവര് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോ എസ് കെക്കാരായ ചില ആളുകൾ അവിടെ കുസോട് തങ്ങൾക്ക് മറുപടി വെക്കാൻ വേണ്ടി ഇതിന്റെ വള്ളി നമുക്ക് ഞാൻ. അങ്ങനെ അസർക്ക് പെരുമാണി സ്റ്റാർട്ടാകുമ്പോ ഇത് അരകാലത്താണ്, മരകാലത്തൊന്നുമല്ല, കാറ്റും മഴയും ഇടിയും വന്നു മാത്രല്ല സ്റ്റേജിന്റെ കംപ്ലീറ്റ് തരിപ്പണായി. നിങ്ങൾ മൈമുണ്ടാകല്ലേ മൊഗ്രാലി പോയിട്ട് നിങ്ങൾ കേട്ടെങ്കിലും അവർ മറുപടി വരച്ച് വെച്ച ആൾക്കെതിരെയാണ്, സോളങ്ങൾക്കെതിരെയാണ്. അത്രക്കും വലിയ മഹാൻ. അതുപോലെ തന്നെ ദേലമ്പാടി സാജിസ്താദ് കൽക്കറ്റ അനുസ്മരണ പരിപാടിയിൽ പ്രസംഗിച്ച ഒരു പ്രസംഗം. സാലത്തൂറിൽ ഒരു ആചാരൻ തങ്ങളെ വലിയ ഇഷ്ടപ്പെട്ട അവിടെ വലിയ നല്ല തട്ടാക്കിയിട്ട് അങ്ങനെ ഒരു പരക്ക് കുട്ടിയടിക്കാൻ വേണ്ടി തങ്ങളെ വിളിച്ചു. വിളിച്ചിട്ട് അവിടേക്ക് എത്തുമ്പോ തങ്ങള് കാർന്ന് കീയാതെ തന്നെ അവിടെ തന്നെ വണ്ടി തിരിച്ച് ബസ്സോട്ടിലേക്ക് തന്നെ പോയി. ഒരക്ഷരം മുണ്ടിട്ട് ആചാറോട് മുണ്ടിട്ട് ആരോട് മുണ്ടിട്ട് അങ്ങനെ ആചാർക്ക് ഭയങ്കര ബേജാറായി. തങ്ങൾക്ക് വല്ലതും ബേജാറായിട്ടുണ്ടോ വിഷമായിട്ടുണ്ടോ തങ്ങൾ ഈ ആചാറിനെ ജീപ്പ് എടുത്തുണ്ടാക്കി ബസ്സോട്ടിക്ക് പോയി. ബസ്സോട്ടിക്ക് പോയപ്പോ തങ്ങൾ ചൂടായി. ഒന്ന് തട്ടാക്കുമെങ്കിൽ ചോദിക്കണ്ടേ, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളാണ് ഈ ആചാർ, തട്ടാക്കുമെന്ന് ചോദിക്കണ്ടേ, നീ ഏത് സ്ഥലത്തെടുക്കുന്നു പറഞ്ഞിട്ട് ആ സ്ഥലത്തിന്റെ അടിയിൽ 13 മൂർക്കൻ പാമ്പുകളുണ്ട്. അങ്ങനെ കൊട്ടിയടിക്കാൻ പോയില്ല. അങ്ങനെ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം മാണിക്കോത്ത് ഉസ്താദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വഫാത്തായി പോയി. അദ്ദേഹം വലിയ വലിയ ഒരുപാട് ആലിമീങ്ങളുടെ ഉസ്താദും കൂടിയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോക ജീവിതം സന്തോഷകരമാക്കി മാറി. അവരുടെ ഇൽമിന്റെ വർഗത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ഇൽമും വർഗത്തും ചെയ്യുവാനായിട്ട്. ആ മാണിക്കത്തുസാദ് അവിടെ കുട്ടിയടിക്കാൻ വേണ്ടി വന്നപ്പോ മാണിക്കത്തുസാദ് പറഞ്ഞ ത്യാഗം ശരിയില്ല, ആ സ്ഥലത്തിന്റെ അടിയിൽ മൂർക്കം പാമ്പുണ്ട്. മാണിക്കത്തുസാദ് അറിയില്ല തങ്ങൾ വന്നിട്ട് പോയത്. ഞാൻ സ്വന്തമായിട്ട് പറയുന്നല്ല, ഇതാരി തഫീഖ് സയ്യിദ് ഉസ്താദ് ദേലമ്പാടി പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വിഷയമാണ്. വേണമെങ്കിൽ ചോദിച്ചു, വേണമെങ്കിൽ ചോദിച്ചോളൂ. അങ്ങനെ ഒരുപാട് കഥകൾ പറയാനുണ്ട് ബസ്സോട് തങ്ങളോട്. നല്ല കാണുമ്പോ ഗാംഭീര്യമാണെങ്കിലും അടുത്തിരുന്ന് കഴിഞ്ഞാൽ കുട്ടികളെ പോലെ സുഹൃത്തുക്കളെ പോലെ സംസാരിക്കുന്ന മഹാനാണ് ബസ്സോട്ട് തങ്ങൾ. ബസ്സോട്ട് മഹലിൽ നിന്ന് വിട്ടിട്ടാണ് അവിടെ സ്ഥാപനം ഉണ്ടാക്കിയത്. ആ മഹലിൽ നിന്ന് വിട്ട സമയത്ത് ഞാൻ അവിടെ പഠിക്കാൻ പോയി. ആ സമയത്ത് സുബ്ഹാനല്ലാഹ് എന്ന് മഹല്ലുകാരായ പ്രധാനപ്പെട്ട ഹാജിമാർ എതിര് എന്ന് പറഞ്ഞാൽ കർശനമായ എതിർ, അടിയിട്ടില്ലാന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം വിട്ടു. മനോരമ കേരളത്തിന്റെ പ്രധാനപ്പെട്ട പത്രമാണ് മനോരമ. അതിന്റെ മെയിൻ പേജിൽ തങ്ങളെ ആക്ഷേപിച്ചിട്ട് അവർ പ്രസ്താവന കൊടുത്തു. അന്ന് പൊസോട്ട് മൗളാദിൽ പള്ളിയില്ല, സ്ഥാപനയില്ല, ഒന്നുമില്ല. ആ സമയത്ത് അട്ടി ആ എതിർപ്പുകളും ആ ഭീഷണികളെയൊക്കെയും നേരിട്ടുകൊണ്ട് പുഞ്ചിരിയോടുകൂടി നേരിട്ട് കൊണ്ട് അവിടെ കുട്ടിയടിക്കുകയും പള്ളി നിർമ്മിക്കുകയും സ്ഥാപനമുണ്ടാക്കുകയും ചെയ്തപ്പോ ഇന്ന് കാസർഗോഡിന്റെയും അതുപോലെ തന്നെ കർണാടകത്തിന്റെ നമ്മുടെ ഈ പരിസരത്തിന്റെയും മൈൻ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു കേന്ദ്രമായി മാറുകയാണ്. എത്രയെത്തി മക്കളേജ് നല്ല യൂണിഫോം ഇട്ടിട്ട് നല്ല അന്തസ്സോടുകൂടെ ചിട്ടയോടുകൂടെ ആയിരക്കണക്കിന് കുട്ടികൾ വരുമ്പോ മുസ്ലിമീങ്ങൾ അമുസ്ലിമീങ്ങൾ ഇസ്രാലികൾ ഓരും അത്ഭുതപ്പെടുകയാണ്. ദീർഘദൃഷ്ടിയുള്ള ബസ്സോട് തങ്ങളതൊക്കെ നിർമ്മിച്ചു ആർക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി. ആ ബസ്സോട് തങ്ങൾ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം അത് സ്ഥാപനത്തിന്റെ സ്ഥലമല്ല, പള്ളിയുടെ സ്ഥലമല്ല, ആരെങ്കിലും ഫ്രീയായി കൊടുത്ത സ്ഥലമല്ല, സ്വന്തം കീശയുടെ പൈസയിൽ നിന്ന് ജീവിതത്തിൽ അവിടെ നിന്ന് മരണശേഷം അവിടെ അന്ത്യവിശ്രമം കൊള്ളാൻ വേണ്ടി ഒരുക്കി എടുത്തു വെച്ച സ്ഥലമാണ് അത്.
ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ സോട് ഞങ്ങൾ ഉദ്ദേശിച്ചത് വലിയ ഒരു രാജാവായി ഹൈവന്റെ സൈഡിൽ ഞങ്ങൾക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ചിന്താഗതിയില അല്ല. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്നത് ലോകത്ത് ഏറ്റവും പ്രസിദ്ധമായ പള്ളിയാകുന്ന മസ്ജിദ് നബിയുടെ ചരത്ത. എന്തിനാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളിയത്? അവിടെ നിന്ന് നിസ്കരിച്ചു വരുന്ന ആളുകൾ, അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവിടെ സന്ദർശിക്കുന്ന ആളുകൾ, അവിടുത്തെ പേരിൽ ഒരുപാട് യാസീനുകളും ഫാത്തിഹകളും ദിക്റുകളും സമർപ്പിക്കുമ്പോ പരലോക ജീവിതത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഉദ്ദേശം വെച്ചുകൊണ്ട അങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ സമസ്തയുടെ ഏറ്റവും വലിയ പ്രസിഡന്റ് എം എ ഉസ്താദ് അന്ത്യവിശ്രമം കൊണ്ടുവന്നത് സഹരിയുടെ ചരക്കാ. എന്തിനാണ് അവിടുത്തെ യതീമക്കളുടെ ദുആ, അവിടുത്തെ അഹ്ലിബൈത്തിന്റെ ദുആ, അവിടുത്തെ ഇൽമിന്റെ ബർക്കത്ത്, അവിടുത്തെ ഖുർആനിന്റെ ബർക്കത്ത് സാധുവായി എനിക്ക് ഖബറിൽ കിട്ടിക്കൊണ്ടിരിക്കണം എന്ന ചിന്താഗതിയിലാണ് അവിടെ കിടന്നത്. അങ്ങനെ ഇങ്ങനെ മുഹിമ്മാത്ത് എന്നവ ഏറ്റവും പ്രസിദ്ധമായ സ്ഥാപനത്തിന്റെ ചാരത്ത് നോക്കിയാൽ അതിന്റെ മൈൻഡ് ഗേറ്റിൽ തന്നെ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. എന്തിനാണ്? അവിടുത്തെ പള്ളിയിൽ നിന്ന് സദാസമയം ഇമാം ജമാഅത്ത് നടക്കുമ്പോ, ഖുറൂത് നടക്കുമ്പോ, അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോ, ഖിറാഅത്ത് ഓതുമ്പോ, ഇൽമ് സദാസമയം ഓതിക്കൊണ്ടിരിക്കുമ്പോ, അല്ലാഹുവിന്റെ റഹ്മത്ത് ചൊരിയുമ്പോ സാധുവായി എനിക്കും ലഭിക്കും എന്ന് ചിന്തിച്ചു കൊണ്ടാണ്. അതുപോലെ തന്നെ സജീബ് ഉസ്താദിന്റെ പയ്യന്നൂരൽ അങ്ങനെ ആ പള്ളിയിലേക്ക് കടക്കുന്നതിന്റെ അയ്യന്റെ സൈഡിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആരെങ്കിലും സലാം പറഞ്ഞാൽ, ആരെങ്കിലും ഫാത്തിഹമതിയാൽ അതെനിക്ക് ലഭിക്കും എന്ന് ചിന്തിച്ചു കൊണ്ടാണ് എങ്കില് ബസോട്ട് തങ്ങൾ ചിന്തിച്ചതും അതാ. അവിടുത്തെ യതീമക്കള്, അവിടുത്തെ അനിമികള്, അവിടുത്തെ സാധാരണക്കാരും, അവിടുത്തെ അല്ലാത്തവരും അതിന്റെ പരലോകത്തിന്റെ വലിയ ഗുണമാകുമെന്ന് ചിന്തിച്ചുകൊണ്ടാണെങ്കിൽ ഇതാണ് അഹ്ലിബൈത്തുകളായ മുഴുവനും